നമസ്കാരം എല്ലാവർക്കും ദ വേവിലേക്ക് വീണ്ടും സ്വാഗതം. കുരുതി എന്ന ചിത്രത്തിനെ കുറിച്ചൊരു ക്വിക്ക് റിവ്യൂ ആണ് ഞങ്ങളുടെ ഇന്നത്തെ ഷോർട്ട് ആൻഡ് റാപ്പിഡ് സെഗ്മെന്റിൽ പറയാൻ പോകുന്നത്. പ്രോമോസ് വന്ന മുതൽ തന്നെ വളരെ താല്പര്യം തോന്നിയ ഒരു ചിത്രമായിരുന്നു കുരുതി. അങ്ങനെ റിലീസ് ചെയ്ത സമയം തന്നെ ആമസോൺ പ്രൈമിൽ ചിത്രം കാണാൻ സാധിച്ചു. സോ സമയം കളയാതെ തന്നെ നമുക്ക് ചിത്രത്തിന്റെ റിവ്യൂയിലേക്ക് കടക്കാം. പതിഞ്ഞ താളത്തിൽ തുടങ്ങി അപ്രതീക്ഷിതമായ ഒരു ത്രില്ലർ മൂഡിലേക്ക് പോകുന്ന തരത്തിലാണ് കുരുതി ഒരുക്കിയിരിക്കുന്നത്. ഇന്റർവെലിനോട് അടുത്ത് വരെ അങ്ങേയറ്റം തീവ്രതയോടെ പ്രേക്ഷകനിൽ ഇരിപ്പുറപ്പിക്കാതെ ആകാംക്ഷ ഒരുക്കിയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. രണ്ടാം പകുതി മികച്ച രീതിയിൽ തന്നെ മുൻപോട്ട് പോയെങ്കിലും ആദ്യ പകുതിയുടെ തീവ്രത ചോർന്നു പോയിരുന്നു എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാകാമെന്ന് ആദ്യം തന്നെ ഞങ്ങൾ കണ്ട പോരായ്മകളിലൂടെ പറയാം. പോരായ്മ എന്ന് പറയാനുള്ളത് അവസാന ഭാഗങ്ങളിലെ സംഭാഷണങ്ങളും രണ്ടാം പകുതിയിലെ അനാവശ്യമായ ചില മെല്ലെപ്പോക്കുമൊക്കെയാണ്. കുരുതി ഒരു സെൻസിറ്റീവ് സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടത് പറയാൻ ഉദ്ദേശ കാര്യങ്ങൾ കുറച്ച് വാക്കുകൾ കൊണ്ട് കൂടുതൽ ആഘാതത്തോടെ പറയുക എന്നതാണ്. പക്ഷെ കുരുതിയിലേക്ക് വന്നാൽ സംഭാഷണങ്ങൾ നീണ്ടു പോകുന്നതിനോടൊപ്പം തന്നെ ഉദ്ദേശ കാര്യങ്ങൾ മൂർച്ചയോടെ പറയുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് പ്രശ്നം. ചിത്രത്തിലെ കാറ്റ് ആൻഡ് മൗസ് ഗെയിമും അതേപോലെ ഇടയ്ക്ക് ഇഴച്ചിലുണ്ടാക്കുന്നുണ്ട്. ഈ രണ്ട് പോരായ്മകൾ മാറ്റി നിർത്തിയാൽ ഇന്നത്തെ ചുറ്റുപാടിൽ വലിയ പ്രസക്തിയുള്ളൊരു ദൃശ്യാനുഭവം തന്നെയാണ് കുരുതി. ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പോലും ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നതാണ്. ഇത്തരം വിഷയങ്ങൾ സാധാരണ കൈകാര്യം ചെയ്തിട്ടുള്ള മറ്റു സിനിമകളിൽ നിന്നും കുരുതിയെ വ്യത്യസ്തമാക്കുന്നതും അതുതന്നെയാണ്. ചിത്രത്തിൽ ആകെയുള്ള സ്ത്രീ കഥാപാത്രത്തിന് പോലും ഡിപ്ലോമാറ്റിക് ആക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ പൃഥ്വിരാജിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ ഈ അടുത്ത് വന്നതിൽ ഏറ്റവും മികച്ചവയിൽ ഒന്നു തന്നെയാണ്. ഇത്തരത്തിലൊരു റോൾ തിരഞ്ഞെടുത്തതിലും അത് സ്വയം നിർമ്മിക്കാൻ കാണിച്ച പൃഥ്വിരാജ് എന്ന നടന്റെ ധൈര്യവും ഏറെ പ്രശംസകൾ അറിയിക്കുന്നുണ്ട്. വലിയൊരു താരമായി നിൽക്കുമ്പോൾ തന്നെ മുംബൈ പോലീസ്, കുരുതി പോലെയുള്ള ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാത്ത ഈ ഒരു മനോഭാവം തന്നെയാണ് പൃഥ്വിയെ മറ്റുള്ള നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പൃഥ്വിരാജ് എന്ന നടനേക്കാൾ സിനിമയിലെ ലായിക് എന്ന കഥാപാത്രത്തെ കാണാൻ സാധിക്കുന്നതും ഇതുപോലെയുള്ള നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു കഴിവും അദ്ദേഹത്തിൻ്റെ വിജയം തന്നെയാണെന്ന് പറയാം. എന്നിരുന്നാലും നാടകീയമായ രംഗങ്ങളിലെ അഭിനയം കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. റോഷൻ മാത്യു ഒരിക്കൽ കൂടി തൻ്റെ കഴിവ് തെളിയിക്കുന്നു. ആനന്ദത്തിലെ ആ ഒരു പൈങ്കിളി കഥാപാത്രത്തിൽ നിന്നും കുരുതിയിലെ ഇബ്രാഹിമിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ പറ്റിയത് ഈ നടൻ്റെ അഭിനയ പാഠവും വ്യക്തമാക്കുന്നു. മാമുക്കോയാണ് ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി അറിയിക്കുന്ന കഥാപാത്രം. പ്രേക്ഷക മനസ്സിൽ കുറേ നാളത്തേക്ക് തങ്ങി നിൽക്കാൻ പോകുന്നൊരു കഥാപാത്രമായിരിക്കും കുരുതിയിലെ മൂസ. തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ ഒരുപാട് കരഘോഷങ്ങൾ വാങ്ങിക്കൂട്ടേണ്ട ഒരു കഥാപാത്രമാണ് മാമുക്കോയ അവതരിപ്പിച്ചത്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ച നസ്ലിൻ കുരുതിയിലെത്തുമ്പോൾ ആശ്ചര്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ശൃന്ദ, ഷൈൻ, ടോം ചാക്കോ, മുരളി ഗോപി എന്നിവരും തങ്ങളുടെ വേഷങ്ങളോട് നീതി പുലർത്തി. നവാഗതനായ മനു വാര്യരുടെ മികച്ച സംവിധാനം, അനീഷ് പള്ളിയാലിൻ്റെ ഗംഭീര രചന, അഭിനന്ദൻ രാമാനുജത്തിൻ്റെ മനോഹരമായ ഛായാഗ്രഹണം, അഖിലേഷ് മോഹൻ്റെ മികച്ച എഡിറ്റിംഗ്, ഇവയെല്ലാം ചിത്രത്തിന് ഏറെ മുതൽക്കൂട്ടാണെങ്കിലും ചിത്രത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ജേക്സ് ബിജോയ് ഒരുക്കിയ പശ്ചാത്തല സംഗീതമാണ്. അത്രമേൽ ഗംഭീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതം. ഏറെ പ്രസക്തിയുള്ള അതിഗംഭീരമായ ഒരു വിഷയത്തെ അതിൻ്റെ തീവ്രത കുറയാതെ തന്നെ അവതരിപ്പിച്ച മികവുള്ള ഒരു ദൃശ്യാനുഭവം തന്നെയാണ് കുരുതി. 2 മണിക്കൂർ ചിലവഴിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാവുന്ന ഒരു ചിത്രം. ചിത്രത്തിൻ്റെ ആ തീമും ഒരു പ്രധാന ഘടകം തന്നെ. അപ്പോൾ ചിത്രം കണ്ടവർ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ദയവായി രേഖപ്പെടുത്തുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ റെഗുലർ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ കൂടി ഫോളോ ചെയ്യുക. സോ അണ്ടിൽ അനദർ എക്സൈറ്റിംഗ് കണ്ടന്റ്, ദിസ് ഇസ് ജയറാം ഗോപാലകൃഷ്ണൻ സൈനിങ് ഓഫ്.